ഹായ് നമസ്കാരം എക്സ്പ്ലോർ റിമല്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോ ഓൾ കേരള കറങ്ങി നമ്മൾ ഏകദേശം കോഴിക്കോട് എത്തി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു നല്ലൊരു ബീച്ചിന്റെ കാഴ്ച ഏകദേശം 25 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നല്ല മനോഹരമായ കാഴ്ച നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു അവസാനം നമ്മൾ ഒരു ഹാർബറിലെത്തി കോഴിക്കോട് ന്യൂ ഹാർബർ എന്നാണ് ഇവിടെ അറിയപ്പെടുക നമ്മളെ ബുള്ളറ്റ് ഇവിടെ സേഫ് ആക്കി നിർത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു കാഴ്ച കാണട്ടോ അതിമനോഹരമായ കാഴ്ചയാണ് എന്ന് എടുത്തു പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ മത്സ്യങ്ങളൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അറക്കുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു കാഴ്ചകളൊക്കെ നമ്മൾക്ക് കാണട്ടോ അടിപൊളിയാണ് മത്തികളൊക്കെ ഉണ്ടല്ലേ അടുക്കി വെച്ചുള്ള നല്ല മനോഹരമായ കാഴ്ചയാണ് തത്സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തോരം മീനാ നോക്കി ഓരോന്നിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എത്ര ദിവസത്തെ കഷ്ടപ്പാടുണ്ടാവും എന്നറിയോ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഷൂട്ട് ചെയ്തോട്ടെ ഷൂട്ട് ചെയ്തോട്ടെ ഇതാകണോ എത്ര ദിവസമായി എത്ര ദിവസം കടലിൽ പോയിട്ടാണിത് 5 ദിവസത്തെ കഷ്ടപ്പാടാട്ടോ അതിനൊടുവിലാണ് ഇത്രയും മീനൊക്കെ ഇവർ പിടിച്ചിട്ട് ഈ ഒരു ഹാർബറിൽ കൊണ്ടുപോയി ഇവിടെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരുപാട് കയറ്റി അയക്കുന്നു കേട്ടോ നല്ല മനോഹരമായ കാഴ്ച അടിപൊളി കാഴ്ചയാണ് എത്ര കഷ്ടപ്പാടുണ്ടെന്ന് അറിയാം ഉണ്ടല്ലോ ഓരോ ബോട്ടിൽ നിന്നും ഓരോ ഇതിൽ നിന്നും ഇങ്ങനെ മത്സ്യങ്ങളെ ഇറക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടല്ലേ അടിപൊളിയാണ് എത്രയോ കഷ്ടപ്പാട് എത്രയോ കഷ്ടപ്പാട് കണ്ടല്ലേ മീന് എത്ര അധികം നോക്കി ഇതൊക്കെ പിന്നെ മാറ്റിയെടുക്കുന്ന ഒരാഴ്ചയായിരിക്കും ഐസൊക്കെ ഇട്ടിട്ടായിരിക്കും ഇവര് കടലിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നത് ഒരുപാടുണ്ട് കേട്ടോ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ മൊത്തം തന്നെയാണ് ഞാൻ കാഴ്ചകളിങ്ങനെ കാണിച്ചു തരാം കേട്ടോ എന്തെല്ലാം കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് എന്ന് കാണിച്ചു തരാം ഇതൊക്കെ ഓരോ ബോട്ടുകൾ വന്നിട്ട് ഒരു 3-4 ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഇവർ കൊണ്ടുവരുന്നതാട്ടോ കടൽ ഉൾക്കടലിലൊക്കെ പോയി മീൻ പിടിക്കാൻ പോയി ഇവർ ഒടുവിൽ ഈ ഒരു കരക്കടുപ്പിച്ച് ഇപ്പോൾ കരയിലേക്ക് മീൻ ഇടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ തലമ വെച്ചിട്ട് ആ ഒരു വണ്ടികളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഹായ് പറയൂ ആ വരും 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 മിലിറ്ററി ഒന്നല്ല എത്ര ദിവസം കടലിൽ പോയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് 6 ദിവസം ഏതാണ് നിങ്ങള് ഇതാണല്ലേ യെസ് അപ്പൊ 6 ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് ഇത് എത്തുന്നത് ഇത്രയും കഷ്ടപ്പാടുണ്ട് കേട്ടോ ഞാന് കാസർഗോഡ് തന്നെ പറയുന്നു കടലിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നതെന്ന് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഉണ്ടല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട് എത്ര ഹാപ്പിനെസ് ഉണ്ടാവുന്ന ഒരു ഈ ഒരു കരയിലേക്കൊക്കെ ഇവർ എത്തുമ്പോൾ ഒന്നും പറയാലോ കേട്ടോ അടിപൊളി ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇവിടുത്തെ ഹാർബറിൽ എന്താണ് നടക്കുന്നത് ഈ ഒരു സമയത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു കാഴ്ച മാത്രമേ ഇതിലുണ്ടാവുള്ളൂ ഹായ് പറ നിങ്ങൾ ഹായ് പറഞ്ഞാൽ മതി പൊന്നാളിയ കൊണ്ടുപോക്കി ഒന്നുമില്ല ഞങ്ങൾ യൂട്യൂബില് വരും എത്ര കിലോ ഉണ്ടാവും ഇത് 90 കിലോ ആ നേറ്റി കാണട്ടെ പാടച്ചോനെ 90 കിലോ ഏറ്റിയാ പോകുന്നു എന്റെ പൊന്നാളിയ 90 കിലോ ഉണ്ടാവുക ഒരു പെട്ടി എന്നാ പറയുന്നത് 90 കിലോ മേറ്റിട്ടാണ് പോകുന്നത് ഒന്ന് നോക്കാൻ നിങ്ങൾ മോട്ടറൊക്കെ വെച്ചിട്ട് അതിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ അടിച്ചു നീക്കുന്ന ഒരു കാഴ്ച അല്ല നിങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ള പരാതി വേണ്ട നിങ്ങൾ ഉണ്ടാവും എന്തായാലും നിങ്ങളെ പേരെന്താ പറയും സന്തോഷ് നിങ്ങളെ പേര് ബിജു നിങ്ങൾ മാസ്ക് താത്തി എന്നാലേ കാണുള്ളൂ നിങ്ങളെ മക്കളൊക്കെ എക്സ്പ്ലോറും അല്ലേ പറഞ്ഞു കൊടുത്തേക്കണ് ഞാൻ വരാം ഞാൻ തിരിച്ചു വരുമ്പോൾ പറഞ്ഞത് അപ്പോൾ ഇത്രയും കാഴ്ചകളൊക്കെയാണ് ഹാർബറിൽ നടക്കുന്നത് കേട്ടോ നമുക്ക് എന്താ പറയുക ചിന്തിക്കാൻ പറ്റാത്ത അത്രയും നല്ല മനോഹരമായ കാഴ്ച എത്രയും പ്രയാസപ്പെട്ട് കടലിലൊക്കെ പോയിട്ട് ഉൾക്കടലിലൊക്കെ പോയിട്ട് ഒരു 6-7 ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഇങ്ങനെ മീൻ എത്തുന്നത് കേട്ടോ നമ്മളൊക്കെ ഇങ്ങനെ കഴിക്കുന്ന മീനൊക്കെ ഉണ്ടല്ലോ ഐസിലിട്ടിട്ടാണ് ഇവർ കൊണ്ടുവരിക ഒരു പെട്ടി തന്നെ 90 കിലോ ഉണ്ടാവും അത് ഏറ്റിട്ടാണ് നേരത്തെ പോകുന്നത് കണ്ട് ഹായ് ഇത് എത്ര കിലോ ഉണ്ടാവും ഒരു പെട്ടി 30 കിലോ അത് ചെറിയ പെട്ടി ആയതുകൊണ്ടാ ആ വലിയ പെട്ടിയോ
ഈയൊരു മീനാണ് നമ്മൾ ഒക്കെ കഴിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പിന്നെ കയറ്റിയാക്കി കൊടുക്ക. മംഗലാപുരം നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ? ആ, മറ്റു സംസ്ഥാനത്തേക്കും ഉണ്ടോ? കുറവാളേ, നമ്മളെ കേരളത്തിൽ തന്നെ ഇട്ടവട്ടം കറങ്ങൂത്. മുക്കത്തരാണ്. യെസ്. ഞങ്ങളെ മലപ്പുറത്ത് പെരിന്തൽമണ്ണൊക്കെ ഉണ്ടോ? മലപ്പുറം. അവിടുന്ന് ഏറ്റവും അന്യ സംസ്ഥാനത്ത് വരുന്നേ. ഏറ്റവും കൂടുതൽ എവിടെ പോകുന്നത്? മംഗലാപുരത്തേക്ക്. ആ, നിങ്ങളിതാ അപ്പോ അവസാനം ഈയൊരു ബോട്ടിൽ നിന്നും എടുത്തിട്ട് അവിടെ നല്ല ലൈറ്റ് വരുന്നുണ്ട്. ബോട്ടിൽ നിന്ന് എടുത്ത് ഇവിടെ കൂട്ടും. കൂട്ടിയതിന് ശേഷം വണ്ടികൾക്കൊക്കെ കയറ്റി അയക്കുന്ന ഒരു കാഴ്ച കേട്ടോ. അത് ഏറ്റിയിട്ട് ഒരു 90-60-70 കിലോനൊക്കെ ഉള്ള ഒരു പെട്ടി ഏറ്റിപ്പോയി ഈ വണ്ടികളിലൊക്കെ കയറ്റും. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കയറ്റി അയക്കുന്നത് മംഗലാപുരം ഭാഗത്തേക്ക് എന്നാണ് പറയുന്നത്. മംഗലാപുരം അതുപോലെ കേരളത്തിൽ തന്നെ അന്യ സംസ്ഥാനത്തേക്കൊന്നും പോകുന്നില്ല എന്നാണ് ഇവിടുന്ന് ഒരു ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടല്ലേ ഇവിടുന്ന് എന്താ പറയുക, മീനൊക്കെ ഒഴിവാക്കുന്നു, നല്ലത് മാത്രം അയച്ചിട്ട് കയറ്റി വിടുന്നു. ഇവിടെ കണ്ടോ ഐസിൽ ഒരു വണ്ടി, മൊത്തം ഐസ് കൊണ്ടുവന്നിട്ട് അതിൽ കിടന്നൊരു കാഴ്ച കേട്ടോ. ഇത്രയും വണ്ടികൾക്കൊക്കെയാണ് കയറ്റി അയക്കുന്നത് കേട്ടോ. ഒക്കെ നമ്മൾ കെ എൽ രജിസ്ട്രേഷൻ തന്നെ കാണുന്നത്, അന്യ സംസ്ഥാന രജിസ്ട്രേഷൻ ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളെ കേരളത്തിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ മനുഷ്യങ്ങൾ കയറ്റി വിടുന്നതെന്ന് എടുത്തു പറയേണ്ട സംഭവമാണ്. പ്രധാനപ്പെട്ട നമ്മളെ ഭാഗത്ത് പെരിന്തൽമണ്ണ പൂപ്പനം ഭാഗത്തേക്കൊക്കെ അന്യ സംസ്ഥാനത്തു നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ മീൻ വരുന്നത്. ഗോവ അതുപോലെ യു പി അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ഞാൻ അവിടുത്തെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം കാണുന്നത് കെ എൽ ആട്ടോ. എല്ലാ വണ്ടികളും രജിസ്ട്രേഷന് കെ എൽ ആണ്. നമ്മളെ കേരളത്തേക്ക് കേരളത്തിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും മുക്കം അതുപോലെ കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ നല്ല രീതിക്ക് ഇവിടുന്ന് മീൻ വരുന്നുണ്ട് എന്ന് ഇവർ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ നമ്മളോലെ ബോട്ട് കയറിട്ടോ, ബോട്ട് കയറ്റിന്നെ. അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ ഉൾക്കാഴ്ചകൾ ഒന്ന് കാണണ്ടേ. എങ്ങനെയൊക്കെയാണ് മത്സ്യം സൂക്ഷിക്കുക, മത്സ്യം പിടിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. അതിൻ്റെ പൊന്നിന് പേരും തടുപ്പ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എന്തെല്ലോ കാഴ്ചകൾ. എൻ്റെ പൊന്നളിയ ചട്ടിയും പാത്രം പോലെ ഒരു 6-7 ദിവസത്തിനൊക്കെ പോകുന്നതല്ലേ. എന്തോരം കാഴ്ച നോക്കി നിങ്ങള്. ഇതിൻ്റെ ഏറ്റവും മുൻവശത്തുള്ളൊരു കാഴ്ച കേട്ടോ. എൻ്റെ പൊന്നു കയറൊക്കെ നോക്കി. ഇവിടുന്നുള്ള ഒരു വ്യൂ നോക്കണം നിങ്ങൾ. ഈ ഒരു ബോട്ടിൻ്റെ ഏറ്റവും മുൻവശത്തുള്ള ഷൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല മനോഹരമായിട്ട് ഇവിടെ നിന്നുള്ള കാണാം. എൻ്റെ പൊന്നു, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പരിപാടി. അതിൻ്റെ ഉള്ളിൽ ഐസും നല്ല തണുപ്പും. ഇതിൻ്റെ ഉള്ളിലാണ് മീൻ സൂക്ഷിക്കുക പിടിച്ചിട്ടില്ലേ? അതെ 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 അതെ. ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയും കൂടെ നോക്കിയാൽ ഇതൊരു റൂം തന്നെ കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഉള്ളിലുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇതിൻ്റെ നമ്പർ പ്ലേറ്റാണ് തോന്നുന്നുണ്ട് ഈ ഒരു സംഭവം. അപ്പോൾ ബോട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ച. ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നു. ആഹാ, ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ. ക്യാമറ എടുക്കാൻ പാടില്ല, പിന്നെ ഞങ്ങളുടെ ഇതിൻ്റെ ഉള്ളിലൊരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇതെന്താ സംഭവം, ഇതെന്താ ഇതിനെന്താ പറയാ, സ്റ്റെയറിംഗ് എന്ന് അറിയില്ലേ. അപ്പം എന്നിട്ടുള്ള ഇവിടെയാണ് അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൻ്റെ ഉൾഭാഗത്താട്ടപ്പോൾ. എൻ്റെ പൊന്നളിയ, ഇവരൊക്കെ ഫുഡ് കഴിക്കുകയാണ്. നിങ്ങളുടെ നാട് എവിടെ? ഇവിടെ തന്നെയാണ്. എത്ര ദിവസമായി പോയിട്ട്? 2 ദിവസം. 5 ദിവസം. അപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പൊ ഒരുപാട് ആളുകളെ കണ്ടു, സന്തോഷം. എന്തായാലും ഇവിടുന്ന് 2-3 ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമില്. അത് എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും കേട്ടോ. മാത്രമല്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് രൂപത്തിലായിരിക്കുക. അപ്പൊ കോഴിക്കോട് നല്ല വീടുകളൊക്കെ വീണ്ടും വരും, കാത്തിരിക്കട്ടോ. ഇനി കോഴിക്കോട് നല്ല ഡെസ്റ്റിനേഷനൊക്കെ പറഞ്ഞിട്ടില്ല നിങ്ങള്? പിന്നെ അല്ല, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാര് അടിപൊളി. നിങ്ങളുടെ പേര് പറഞ്ഞാണേ? നിങ്ങളുടെ പേര്? നിങ്ങളുടെ പേര് പറഞ്ഞില്ലേ? ആ, എന്റെ പേര് ശരത്. ആ, നിങ്ങളുടെ പേര്? ഗിൽരാജ്.
അപ്പൊ കോഴിക്കോട്ടിൽ നല്ല വീഡിയോ കാണാട്ടോ, കാത്തിരിക്കും, കാണാം.